ആദ്യം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കരിയിലകൾ എല്ലാം ഒന്നിച്ച് തൂത്ത് നമ്മുടെ വീട്ടുപറമ്പിലെ ഒരു മൂലയ്ക്ക് കൂട്ടിയിടാം. എന്നും കൂട്ടിയിട്ടാൽ ഒരുപാട് കരിയിലകൾ ഒന്നിച്ച് കിട്ടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക് കവറുകളോ അതുപോലെയുള്ള സാധനങ്ങളോ ഇതിനകത്തുണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്കന്ന് ഞാൻ 4 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കൂട്ടിയിരുന്ന കരിയില ഇപ്പൊ ഏതവസ്ഥയിലുണ്ടെന്ന് നോക്കാം. നോക്കിയേ, നന്നായി പൊടിഞ്ഞു വന്നിരിക്കുന്ന നല്ലൊരു വളക്കൂറുള്ള നല്ലൊരു പോട്ടിംഗ് മിക്സ്ചറാണിത്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പച്ചക്കറികൾക്കും ചെടികൾക്കും വലിയ ചിലവില്ലാതെ നല്ല വളം നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ ലഭ്യമാകും. ഈ മിശ്രിതം ഞാനിപ്പോൾ കുറച്ച് പച്ചക്കറി വിത്തുകൾ മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. വേറൊരു കാര്യം, ഞാനിത് മഴക്കാലത്താണ് പറമ്പിൽ കൂട്ടിവെച്ചത് ഈ കരിയില, അതുകൊണ്ട് എനിക്ക് നനയുടെ ആവശ്യം വന്നില്ല. പക്ഷേ നിങ്ങൾ മഴയില്ലാത്ത സമയത്താണ് ഈ കരിയിലകൾ പറമ്പിൽ സൂക്ഷിച്ചു വെക്കുന്നതെങ്കിൽ ദിവസവും വെള്ളം നനയ്ക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ 1/2 ഇഞ്ച് താഴ്ചയിൽ ചെറിയ കുഴി ഉണ്ടാക്കി അതിൽ വിത്തിട്ട് നമുക്ക് മൂടി ഒന്ന് മുളപ്പിക്കാം. ദിവസവും ചെറിയ രീതിയിൽ നന കൊടുക്കുന്നത് നന്നായിരിക്കും. മഴയില്ലെങ്കിൽ നന നല്ലത്, മഴയുള്ള ദിവസം നന ഒഴിവാക്കാം. നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ജൈവവളമാണിത്. എന്ന് മാത്രമല്ല നല്ല വളക്കൂറും ചെടികൾക്ക് നല്ല വേരോട്ടവും ഉണ്ടാവും. പച്ചക്കറികൾക്ക് മാത്രമല്ല മുറ്റത്തുള്ള എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാം.